ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ ഒവീൻ അപ്ഡേറ്റ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് വിശദമായി വീടിയിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ തൊട്ടുതായ കാണുന്ന ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്തു വെക്കുക ഇപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അതായത് അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി മെൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് അലോ അലോട്ട്മെൻറ്റ് മെമ്മോറിയിൽ പറഞ്ഞത് പ്രകാരം ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാതെ തേർഡ് അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആഗ്രഹിച്ച കോളേജ് ലഭിക്കാതെ ഇപ്പോൾ കിട്ടിയ കോളേജിൽ ടെമ്പറിയായിട്ട് അഡ്മിഷൻ എടുത്ത് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ അലോട്ട്മെൻറ്റിൽ ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻറ്റായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് അപ്പോൾ ഈ തേർഡ് അലോട്ട്മെന്റിന് മുൻ മുമ്പ് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി എഡിറ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ട് ദിവസം മുമ്പ് യൂണിവേഴ്സിറ്റി എഡിറ്റ് ഓപ്ഷൻ എനാബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും എഡിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് അതായത് പതിനേ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എഡിറ്റ് വേണ്ടി വിദ്യാർത്ഥികൾ നേരത്തെ കൊടുത്ത നേരത്തെ കൊടുത്ത ഈ ഒരു സൈറ്റിൽ തന്നെ നിങ്ങൾ യു ജി ഗ്യാപ് പോയി നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ കീയും നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ടുള്ള കോളേജുകളൊക്കെ എയ്ഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ എയ്ഡ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻ്റും അഡ്മിഷൻ ലഭിച്ച ലഭിച്ചിട്ടില്ല മാർക്ക് കുറവാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തേഡ് അലോട്ട്മെൻറ്റ് മുമ്പ് എഡിറ്റ് ചെയ്തുകൊണ്ട് കോളേജുകളും കോഴ്സുകളും എയ്ഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ടെമ്പറിയായിട്ട് അഡ്മിഷൻ ടെംപറായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തില വിദ്യാർത്ഥികൾക്ക് ഇനിയും മുകളിലോട്ട് ഏതെങ്കിലും കോളേജുകൾ ആവശ്യമാണെങ്കിൽ ഏഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പതിനൊൻപത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അതിനുള്ള സമയം അപ്പോൾ ആമുഖമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ് ചെയ്യുകയാണെങ്കിൽ ആ എഡിറ്റ് ചെയ്തിന് ശേഷമുള്ള ഫൈനൽ കൺഫർമേഷൻ പ്രിന്റ് ഔട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക കാരണം ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രിന്റ് ഔട്ടാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുവാൻ മറക്കരുതെന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുക ഇനി തേർഡ് അലോട്ട്മെന്റിലോട്ട് വരാം തേർഡ് അലോട്ട്മെൻ്റ് എപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക എന്നാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയം തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻ്റ് വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികൾക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന സ്പോർട് ിൽ തന്നെ നിങ്ങൾ ഈ ചാനൽ വഴി കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും ഇനി തേർഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇനി പറയാൻ പോകുന്നത് തേർഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും നേരത്തെ പ്രസിദ്ധീകരിച്ച നേരത്തെ പ്രസിദ്ധീകരിച്ച പ്രകാരം തേർഡ് അലോട്ട്മെന്റ് ഒരു ലാസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അതായത് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ തേർഡ് അലോട്ട്മെന്റിൽ ഇല്ല അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയത് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ടെംപറിയായിട്ട് ചേർന്ന കോളേജുകൾ കോളേജിൽ തന്നെ ആണെങ്കിൽ ആ കോളേജിലെ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിൽ നിർബന്ധമായിട്ടും കോളേജ് ഫീ അടച്ചുകൊണ്ട് അതായത് ടെമ്പർ അഡ്മിഷൻ എടുക്കുമ്പോൾ കോളേജ് ഫീ അടക്കേണ്ട ആവശ്യമില്ല അത്തരത്തിലെ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റിൽ കോളേജ് ഫീ അടച്ചുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് തേർഡ് അലോട്ട്മെന്റ് വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയതിന് ശേഷം നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഫോർ അലോട്ട്മെൻറ്റൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ തേർഡ് അലോട്ട്മെന്റ് ശേഷവും മറ്റു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോഴ്സുകളിലൊക്കെ പോകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റ് ശേഷം വീണ്ടും ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ഒരു പക്ഷെ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റ് കൂടി പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ തേർഡ് അലോട്ട്മെന്റിൽ പെർമെന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ കോളേജിൽ അല്ലെങ്കിൽ ആ കോഴ്സിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയതിന് ശേഷം നിങ്ങൾ പെർമൻറ്റ് അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിൽ വീണ്ടും അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി വിളിക്കുകയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഫോർത്ത് അലോട്ട്മെന്റിൽ കൂടി പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ വിദ്യാർത്ഥികൾ തേർഡ് അലോ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികൾ ആരെങ്കിലും എഡിറ്റ് ഓപ്ഷൻസ് കൊടുക്കാൻ താല്പര്യമുള്ളവരാണ് ഇന്ന് ഇപ്പോൾ തന്നെ അത് എഡിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ തേർഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും പെർമന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തും തേർഡ് അലോട്ട്മെന്റ് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ അലോട്ട്മെന്റുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അത് ഫോർത്ത് അലോട്ട്മെന്റ് ഫിഫ്ത് അലോട്ട്മെന്റ് കഴിഞ്ഞ വർഷമൊക്കെ ഫോർത്തും ഫിഫ്തൊക്കെ അലോട്ട്മെന്റ് വിളിച്ചിരുന്നു അത് പ്രകാരം ഈ വർഷവും നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റൊക്കെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ിലും സെക്കൻഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളൊന്നും നിരാശരാണ്ട ആവശ്യമില്ല തീർച്ചയായും നിങ്ങൾക്ക് ഈ വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ തന്നെ നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള മറ്റൊരു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം മീ Thank you for watching this video.